Hello friends, welcome back to our channel. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് പഴയങ്ങാടി മാടായി കാവിലാണ്. ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയലപ്ര പുഴേൻ്റെ പാർക്കിൻ്റെ അടുത്ത്, വയലപ്ര പുഴേൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ വീഡിയോ കണ്ടപോലെ മാടായിക്കാവ് പോയി, അവിടെ തൊഴുതു, അവിടുന്ന് പ്രസാദം വാങ്ങിച്ച് നമുക്ക് ഈ പ്രസാദം തുറന്നു നോക്കി. ഈ പ്രസാദത്തിന് സാധാരണ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി ഒരു പ്രത്യേകതയുള്ളൊരു പ്രസാദമായത്. സാധാരണ അമ്പലത്തിൽ അത് നമുക്ക് കാണാം, വീഡിയോ കാണാം. ഓക്കെ ഈശാൻ, നമുക്കിത് പൊളിച്ചു നോക്കാം. ഓക്കെ നമ്മൾ ഈ പ്രസാദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞില്ലേ. ഇതാ പ്രോസസ്, ഇതാണ് ഈ പ്രസാദത്തിൻ്റെ പ്രത്യേകത. ഈ മാടായിക്കാവിലെ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചിക്കനാണ്. ചിക്കൻ ഈ പയർ ഭവിച്ചത് അതെല്ലാമാണ് ഈ അമ്പലത്തിൻ്റെ പ്രസാദം. അകപൂജ എന്ന് പറഞ്ഞ ഒരു വഴിപാട് കഴിച്ചാലാണ് നമുക്ക് ഈ ഒരു പ്രസാദം കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു പായസവും ഉണ്ടാവും. ഒരു പായസം നല്ല മധുരമുള്ള അടിപൊളി പായസമാണ്. അതുപോലെ തന്നെ ഈ ചിക്കൻ വറുത്തതും പയർ പൊങ്ങിച്ചതും ആയിട്ടില്ല ഈ ഒരു പ്രസാദം കൂടെ. അപ്പോൾ നമ്മൾ മാടായിക്കാവിലെല്ലാം പോയിട്ട് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരാഗ്രഹം, ആ മാടായിക്കാവിൽ കിട്ടിയ ആ ഒരു കോഴി നിവേദ്യം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കുറച്ച് നാടൻ കോഴിനെല്ലാം മേടിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ചെയ്താലും നമ്മളെ മാടായിക്കാവിൽ കിട്ടുന്ന ആ കോഴി നിവേദ്യത്തിനെ പോലെ എന്തായാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും ആവില്ല. പക്ഷേ എന്നാലും ആ ഒരു കാറ്റഗറി സാധനം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. വാ ഓക്കെ. അപ്പം നമ്മളിങ്ങനെ നല്ല വൃത്തിയൊക്കെ കഴുകി നല്ല അടിപൊളിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മഞ്ഞപ്പൊടി, നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആകെ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമാണ്. അപ്പോൾ അത് രണ്ടും മാത്രം നമ്മളെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, നല്ല അടിപൊളിയായിട്ട് കുഴക്കുക. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല, മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു വെറൈറ്റി ചിക്കൻ്റെ മെയിൻ ഘടകം എന്ന് വെച്ചാൽ ഇതിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു നാടൻ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ തേങ്ങാക്കൊത്താണ്. ചിക്കൻ നമ്മൾ എത്ര എടുക്കുന്നത്, അതിൻ്റെ 1/4 എങ്കിലും നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിലിടണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ ഒരുക്കങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്കിപ്പോൾ അത് പാചകം ചെയ്യാം, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുക വേണ്ടത്. അപ്പോൾ ഉണ്ടാകാൻ നമുക്ക് ആദ്യം തന്നെ ഉരുളിയിൽ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഉരുളിയിലാക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളിയെടുത്ത് അടുപ്പിൽ വെച്ച് അതുപോലെ തന്നെ കുറച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാണ് നമ്മളതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായപാടും നമ്മൾ ആദ്യം തന്നെ ഇടേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ചിക്കൻ ഇടാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെ തേങ്ങാക്കൊത്ത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നമ്മൾ ഉള്ളിയിലിട്ട് നല്ല വൃത്തിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് വെള്ളം തീരെ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല, കോയിന്ന് തന്നെ വെള്ളം ഇറങ്ങിയും വരും. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്, വെള്ളം തീരെ നമ്മൾ ഒഴിക്കേണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം നോക്കണം, ഉപ്പ് നോക്കി ഇനി ഉപ്പ് വഴങ്ങിടണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടത് കൂടാണ്ട് കുറച്ചും കൂടെ നമുക്ക് പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കളറാണ് ഇപ്പോൾ കാണുന്നത്. കുരുമുളക് പൊടി നല്ലോണം നല്ലോണം ആഡ് ചെയ്യണം കുരുമുളക് പൊടി, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഇലയിലിട്ട് പൊതിഞ്ഞു വെക്കാം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു 5 മിനിറ്റ് നമുക്ക് ഇലയിലിട്ട് പൊതിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും, ഒരു വേറെ ലെവലിലേക്ക് മാറും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ വാട്ടിയ ഇലയാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് വാട്ടേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ചൂട് ചിക്കൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വാടി നല്ല ലെവലായിട്ട് വരും. ഓക്കെ, നമുക്ക് എന്നാലും അങ്ങനെ നോക്കാം. അപ്പോൾ മഞ്ഞപ്പൊടിയും കുരുമുളകും തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയും മാത്രം ആക്കി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ട് നമ്മൾ ഇലയിൽ നല്ല വാഴ ഇലയിൽ മടക്കി കെട്ടി വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കെട്ടി വെച്ച് കഴിഞ്ഞ് അത് തുറക്കുമ്പം തന്നെ ഇല്ല ഒരു സ്മെല്ലുണ്ട്, അത് ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പച്ച വാഴയിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അത് ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമായില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വാഴ അതിൻ്റെ ചൂടുകൊണ്ട് ആ ഉള്ളിലില്ലേ അല്ല നമുക്ക് നല്ല ആ ചൂടിൽ നല്ല വാടി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഴി നിവേദ്യത്തിൻ്റെ മോഡൽ റെഡി ആയിട്ടുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് തിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തിന്നതിന് മുമ്പ് നമുക്ക് ഇശാനും കൂടെ വിളിക്കാം ടേസ്റ്റ് നോക്കാൻ വേണ്ടി. ഇശാനെ വാ തിന്ന് നോക്കി നമുക്ക് എന്തിൻ്റെ സാധനം കാണാൻ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ എന്തുണ്ട് അടിപൊളി തന്നെയാ സൂപ്പറാ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിട്ട് മറ്റൊരു പുതുമയായിരുന്ന വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.